കഥകൾ വലിയ സന്ദേശങ്ങൾ വഹിക്കുന്നുണ്ട്. ഒരു പഴയ കഥ, മൃഗശാലയിലെ ഒരു ഒട്ടകവും അതിൻ്റെ കുഞ്ഞും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചാണ്. കുഞ്ഞൊട്ടകം അമ്മയോട് ചോദിക്കും, എന്തിനാണ് നമുക്കിത്രയും നീളമുള്ള കാലുകൾ? അമ്മ പറയും, മരുഭൂമിയിലെ മണലിലൂടെ നടക്കുമ്പോൾ നീളമുള്ള കാലുകൾ വേണം. എന്തിനാണ് നമ്മുടെ മുതുകത്ത് ഇത്രയും വലിയൊരു മുഴ? അമ്മ ഒട്ടകം പറഞ്ഞു കൊടുക്കും, മരുഭൂമിയിൽ ജീവിക്കാൻ വെള്ളം ശേഖരിച്ചു വയ്ക്കാനത് നമ്മളെ സഹായിക്കും. എന്തിനാണ് നമുക്കിത്രയും വലിയ കൺപോളകൾ? അമ്മ ഒട്ടകം പറയും, മരുഭൂമിയിൽ മണൽക്കാറ്റടിക്കുമ്പോൾ കണ്ണിനെ സുരക്ഷിതമായിട്ട് വയ്ക്കാനാണ് ഈ കൺപോളകൾ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഈ കുഞ്ഞൊട്ടകത്തിന് സംശയം അടക്കാൻ പറ്റുകയില്ല. അതമ്മയോട് ചോദിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മരുഭൂമിയിൽ താമസിക്കാതെ ഈ മൃഗശാലയിൽ ഒതുങ്ങിയിരിക്കുന്നത്? അമ്മയ്ക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്കുറുമ്പ് ആയിട്ടതിനെ ഒഴിവാക്കി വിടും എന്നതാണ് കഥ. മരുഭൂമിയിൽ ജീവിക്കേണ്ട ഒട്ടകത്തിന് മൃഗശാലയിൽ ജീവിക്കുമ്പോഴും അതിൻ്റേതായ പ്രത്യേകതകൾ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രം. ഈ കഥ വീണ്ടും ഞാൻ ഓർക്കാൻ കാരണം, ഇന്ന് മിഷൻ ഞായറായതുകൊണ്ടാണ്. യേശുവിൻ്റെ സുവിശേഷത്തെ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിക്കണമെന്ന് സഭ ഓർക്കുന്ന, സഭാധനയരെ പഠിപ്പിക്കുന്ന ദിനമാണല്ലോ ഇന്ന്. ലോകത്തിൻ്റെ അതിരുകളോളം പോകുവിനെന്ന് പറഞ്ഞ് വളരെ സാധാരണക്കാരായ മനുഷ്യരെ കർത്താവ് അയക്കുന്നുണ്ട്. ഫലപ്രദമായി അവർ സുവിശേഷം പ്രസംഗിക്കുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നാം സംവദിക്കുന്ന വിഷയങ്ങളുമെല്ലാം. എങ്കിലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. നാം പ്രസംഗിക്കുന്ന സുവിശേഷം, നാം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ സാഹചര്യങ്ങളുമായി ചേർന്നു പോകുന്നുണ്ടോ? പ്രസംഗിക്കുന്നതും ജീവിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നാം എല്ലാം ചോദിക്കേണ്ട ദിവസങ്ങളാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. സാഹചര്യങ്ങളിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമാണ്. 2009 മിഷൻ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സന്ദേശത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ സുവിശേഷം കൊണ്ട് പ്രകാശിപ്പിക്കുക എന്നതാണ്. ശ്രദ്ധിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷ പ്രഘോഷണം, പ്രേഷിത ദൗത്യം എന്ന് പറഞ്ഞാൽ സുവിശേഷം കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുക. ഈ സുവിശേഷത്തിൽ യേശു പറഞ്ഞു തരുന്ന പാഠങ്ങളുണ്ട്. അതിന് ചേരുന്ന രീതിയിൽ, അതിന് ആനുപാതികമായ രീതിയിൽ ജീവിക്കുക എന്നത് ആ ജീവിതം കൊണ്ട് മനുഷ്യരെ മുഴുവൻ പ്രകാശിപ്പിക്കുക എന്നതാണ് ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം. പറഞ്ഞു വരുന്ന കാര്യത്തെ വളരെ പ്രായോഗികമായി ഇങ്ങനെ ധ്യാനിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാം സഭയിലും കൂട്ടായ്മകളിലുമൊക്കെ നാം വിശ്വസിക്കുന്ന ചില സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സംഘടനകൾ, കൂട്ടായ്മകൾ, അവയൊന്നും ഈ സുവിശേഷ പ്രബോധനങ്ങൾക്ക് ചേരുന്നതല്ല എന്ന തോന്നൽ പലയിടത്തും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗൗരവമായ ആത്മപരിശോധന ഉണ്ടാകട്ടെ ഈ മിഷൻ ഞായറിൽ. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് മാത്രമല്ല, അതിനു മുൻപ് സുവിശേഷം ജീവിക്കുക എന്നൊരു പാഠമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിലും സ്വഭാവത്തിലും ബന്ധങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ സുവിശേഷത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം. സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുൻപ് സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ രൂപപ്പെടണം. അധികാരത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് സുവിശേഷത്തിൻ്റെ മൂല്യമനുസരിച്ചുള്ള ശുശ്രൂഷയുടെ പാഠം രൂപപ്പെടണം. സുവിശേഷം ജീവിക്കണം എന്നിട്ടാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത്. മിഷൻ ഞായറിൽ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ.